നമസ്കാരം. ഇന്ന് ലോക ബാലികാ ദിനം. പെൺകുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനും ഉന്നമനത്തിനുമൊക്കെയാണ് ഈ ദിനം രൂപം കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിള 24 ലൈവ് ന്യൂസ് എത്തിയിരിക്കുന്നത് മണ്ണെങ്ങോട് എ യു പി സ്കൂളിലേക്കാണ്. ഇന്ന് മണ്ണെങ്ങോട് എ യു പി സ്കൂളിൻ്റെ അഭിമാന താരമായ ഒരു ബാലിക ഇവിടെയുണ്ട്. ഇവിടുത്തെ ജനങ്ങളും ഈ സ്കൂളും മൊത്തത്തിൽ ആ ബാലികയുടെ പേരിൽ ഇന്ന് അഭിമാനം കൊള്ളുകയാണ്. എന്തിനാണെന്നല്ലേ, ആ കാഴ്ചകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. വരൂ. മണ്ണെങ്ങോട് എ യു പി സ്കൂളിലെ 7 ക്ലാസ്സുകാരിയായ 11 വയസ്സുകാരി നികിതയാണ് ആ താരം. ഈ വർഷത്തെ റവന്യൂ ജില്ലാ കായികമേളയിൽ ഹാട്രിക് സ്വർണ തിളക്കമാണ് കുഞ്ഞു നികിത കരസ്ഥമാക്കിയിരിക്കുന്നത്. സബ് ജൂനിയർ പെൺകുട്ടികളുടെ 200, 400, 600 മീറ്റർ ഓട്ടമത്സരങ്ങളിലാണ് ഈ കൊച്ചുമിടുക്കി 1 സ്ഥാനം കരസ്ഥമാക്കി ഇൻഡിവിജ്വൽ ചാമ്പ്യനായത്. ഈ വർഷത്തെ റവന്യൂ ജില്ലാ കായികോത്സവത്തിലെ ഹാട്രിക് സ്വർണ മെഡൽ നേടിയ താരമാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് നികിത. കുഞ്ഞു നികിത 200, 400 മീറ്റർ റണ്ണിങ് റേസിലാണ് സ്വർണ മെഡലുകൾ നേടിയിട്ടുള്ളത്. ഒപ്പം നമ്മളെ ചാത്തറ്റിക് സിന്തറ്റിക് ഗ്രൗണ്ടിലെ താരമായിരുന്നു നികിത. ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പും കിട്ടി, അതിൻ്റെ ഒരു സന്തോഷം നികിത നമ്മളോട് പറയുന്നത്. ഞാൻ ഇങ്ങനെ സന്തോഷിക്കപ്പെടാൻ കാരണം എൻ്റെ പി ടി മാഷ് ഹരിദേവൻ മാഷും സഫീർ മാഷുമാണ്. ഹരിദേവ മാഷ് എന്നെ രാവിലെ ഗ്രൗണ്ടിൽ നിന്ന് എപ്പോഴും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. രാവിലെ 6 മണിക്ക് തുടങ്ങും, ഒരു 7:30, 7:30 ആകുമ്പോഴേക്കും ട്രെയിൻ ചെയ്യും. ലോങ് റേസിക്ക് എന്നെ എത്തിക്കാൻ ഹരിദേവ മാഷാണ് എന്നെ അതിലേക്കുള്ള പിന്തുണ നൽകിയിരുന്നത്. പിന്നെ സഫീർ മാഷ് ഞങ്ങളെ ഇങ്ങനെ എപ്പോഴും വിളിച്ച് ചോദിക്കും, പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകലൊക്കെ മാഷാണ്. പിന്നെ എൻ്റെ ഞാനിങ്ങനെ നിൽക്കണം, എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ അച്ഛൻ അമ്മ, പിന്നെ നാട്ടുകാർ, കുടുംബം, പിന്നെ ഗ്രൗണ്ടിലത്തെ മാമന്മാർ, പിന്നെ ടീച്ചേഴ്സ്, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ടീച്ചേഴ്സും മാഷിമാരെല്ലാവരും നല്ല സപ്പോർട്ടാണ്. 2022 തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ 400 മീറ്റർ ഓട്ടത്തിൽ നികിത വെള്ളി മെഡൽ കരസ്ഥമാക്കിയിരുന്നു. കൊപ്പം വണ്ടുംതറയിലെ കൂലിപ്പണിക്കാരനായ ശശിയുടെയും നിഷയുടെയും മകളാണ് നികിത. ചാത്തന്നൂർ സിന്തറ്റിക് ട്രാക്കിലെ കാണികളെ അമ്പരപ്പിച്ച പ്രകടനം നടത്തിയ നികിതയെക്കുറിച്ച് ഏറെ സന്തോഷവും സ്വപ്നങ്ങളുമാണ് അവർക്കുള്ളത്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവള് ഇതിലെല്ലാം പങ്കെടുത്ത് ഫസ്റ്റ് നേടിയതിന്, സ്വർണത്തിൻ്റെ നേതാവായതിന്, അവളുടെ അച്ഛനാണ് ഇതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് അവളെ എല്ലാ ദിവസവും രാവിലെ കൊണ്ടുപോകും. വൈകുന്നേരം ഉണ്ടാകുമ്പോൾ വൈകുന്നേരം പണി മാറ്റി വന്നിട്ടൊക്കെയാണ് കൊണ്ടുപോവുക വരിക. അതിൻ്റെ അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ. അച്ഛനാണ് ഇതിന് ഏറ്റവും സപ്പോർട്ട് ചെയ്ത് അവളേനെ ഇതുവരെ എത്തിച്ചത്. പിന്നെ ഹരിദേവ മാഷാണ് എപ്പോഴും അവൾക്ക് ചെയ്തു കൊടുക്കാറ്. ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് അവളേനെ ഇന്ന് വരെ ഇവിടെ എത്തിച്ചത് ഹരിദേവ മാഷ. ഒരു സപ്പോർട്ട് കൂടുതലുണ്ട്. ഹരിദേവ മാഷാണ് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് കൂടുതൽ അവളെ ഇവിടെ എത്തിച്ചത്. ആ സ്റ്റാറാവണം. പിന്നെ അവളെ ഇത് അവൾക്ക് ആർമിയിൽ പോകണം എന്നാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഹരിദേവൻ മാസ്റ്ററും സ്കൂളിലെ കായികാധ്യാപകനായ യു പി സഫീറുമാണ് നികിതയുടെ പരിശീലകർ. സ്പോർട്സിൽ മാത്രമല്ല പഠനത്തിലും മികവ് പുലർത്തുന്ന താരം കൂടിയാണ് മണ്ണെങ്കോട് സ്കൂളിന്റെ അഭിമാന താരമായ പി നികിത. മണ്ണെങ്ങോട് സ്കൂളിനെ ഏറെ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ സ്കൂളിലെ അഭിമാനമായിട്ടുള്ള നികിത പാലക്കാട് ജില്ലയിലെ കായികമേളയിലെ 200 മീറ്റർ, 400 മീറ്റർ, 600 മീറ്ററിലെ സ്വർണം നേടി വ്യക്തിഗത ചാമ്പ്യനായി വന്നിരിക്കുകയാണ്. നമുക്ക് ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കഴിഞ്ഞ വർഷം സംസ്ഥാനതല മേളയിലും അവൾ പോയിട്ട് വെള്ളി മെഡൽ വാങ്ങിയിട്ടില്ലേ. അപ്പോൾ കായികമേളയിൽ മാത്രമല്ല പഠനത്തിലും വളരെ മിടുക്കിയാണ്. നമ്മുടെ മണ്ണേട് സ്കൂളിൻ്റെ അഭിമാനമാണ് നികിത. ഒരു ക്ലാസ് ടീച്ചർ എന്ന നിലയിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും എല്ലാ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും എല്ലാവിധ സപ്പോർട്ടുകളും നികിതയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഇനിയും തുടർന്നും ഉണ്ടാവും. മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ജനങ്ങൾക്കായി ഇതാ മെഴി തുറക്കുന്നു. അഭയ് ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, പെരിന്തൽമണ്ണ.